നമസ്കാരം. കേരളം മയക്കുമരുന്ന് ലോബികളുടെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും മലപ്പുറത്തും മയക്കുമരുന്ന് ലോബികൾ പിടിമുറുക്കിയിരിക്കുന്നു എന്ന വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഇതൊന്നും ഒരു കാരണവശാലും നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടക്കുന്നേയില്ല എന്നുള്ള മട്ടിലാണ് സംസ്ഥാന ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും മലപ്പുറത്തും കോഴിക്കോടും വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് യുവാക്കളെയും ചെറുപ്പക്കാരെയും പല കേസുകളിലായി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ തെളിവ് സഹിതം പോലീസുകാർ ഉന്നയിച്ച ഒരേ ഒരു ആക്ഷേപം ഇതുതന്നെയാണ്. മിക്കവാറും 90% ആളുകളും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരോ മയക്കുമരുന്ന് കയ്യിൽ വെച്ചവരോ ആയിരുന്നു. ഇങ്ങനെ കൃത്യമായി പോലീസ് കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ ആഭ്യന്തര വകുപ്പും മുഖ്യനും പറയുന്നു കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ സ്വാധീനം ഇല്ല 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 എന്ന് തന്നെ പറയുന്നു. കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ സ്വാധീനവും ഇല്ല, ഭീകരവാദവും ഇല്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാകാറുള്ള ഒരു വിശദീകരണം. ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ മുഖ്യമന്ത്രി വായു തുറക്കുള്ള എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടി. രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങളിൽ ഒന്നിൽ പോലും മറുപടി പറയാതെ മുഖ്യമന്ത്രി വളരെ നാളുകളായി മൗനം ദീക്ഷിക്കുകയാണ്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ആ മൗനം വെടിയുമ്പോൾ പറയുന്ന ഉത്തരങ്ങൾ പത്രക്കാരോ മറ്റാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഭീകരവാദമുണ്ടോ, ഭീകരവാദത്തിൻ്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ, ഇല്ല ഇല്ല ഇല്ല. അതുപോലെ കേരളം മയക്കുമരുന്നിൻ്റെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനകളുണ്ടല്ലോ, പോലീസ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ടുകളുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രി പറയും ഇല്ല ഇല്ല ഇല്ല, അതെല്ലാം സ്ഥാപിത താല്പര്യക്കാർ സർക്കാരിനെതിരെ നിരത്തുന്ന ആരോപണങ്ങൾ മാത്രമാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ കൊച്ചിയുടെ പുറംകടലിൽ നിന്ന് ദക്ഷിണ മേഖല നാവികസേനയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ചേർന്ന് ഏതാണ്ട് 25,000 കിലോഗ്രാം മയക്കുമരുന്ന് പിടിച്ചിരിക്കുന്നു. മദർഷിപ്പിൽ നിന്നും ഇത്രയും വലിയ ഒരു മയക്കുമരുന്ന് വേട്ട കൊച്ചി ആസ്ഥാനമായുള്ള നാവികസേനയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ചേർന്ന് പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. അതായത് മയക്കുമരുന്ന് വേട്ടയുടെ ചരിത്രത്തിലാണ് കൊച്ചിയിൽ നിന്നും 25,000 കിലോ, കൊച്ചിയുടെ പുറംകടലിൽ നിന്ന് 25,000 കിലോ മയക്കുമരുന്ന് പിടിക്കുന്നത്. ഈ മയക്കുമരുന്ന് ഏതാണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ 15,000 കോടി രൂപ വില വരുന്നതാണ് എന്നാണ് ഇപ്പോഴുള്ള ഏകദേശ കണക്കുകൾ. ഒരുപക്ഷേ അതിന് മേലെ പോകാൻ സാധ്യതയുണ്ട്. കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി വരുമ്പോൾ ഈ വില നിലവാരം ഇതിന് മേലെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതാണ്ട് 3,500 കിലോഗ്രാം മെഗാഫെത്തമിൻ, 500 കിലോഗ്രാം ഹാഷിഷ്, 500 കിലോഗ്രാം ഏതാണ്ട് 520 കിലോഗ്രാം ഹെറോയിൻ എന്നിവയാണ് കപ്പലിൽ നിന്ന് കണ്ടെത്തിയത്. മറ്റു വിഭാഗങ്ങളൊക്കെ വേറെ. ഇവയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ മൂല്യം കണക്കിലെടുക്കുമ്പോൾ ഏതാണ്ട് 15,000 കോടിയുടെ വില നിലവാരം വരും എന്നുള്ളതാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ. നമ്മുടെ കേരളത്തിൽ കുട്ടനാടാണ് കേരളത്തിൻ്റെ നെല്ലിൻ്റെ കലവറ, അതായത് കേരളത്തിൻ്റെ കലവറ നെല്ലിൻ്റെ കലവറ കുട്ടനാടാണ് എന്ന് പറയുന്നത് പോലെ ആഗോള തലത്തിൽ മയക്കുമരുന്നിൻ്റെ കൃഷിയിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്ന മയക്കുമരുന്നുകളെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി ഓപ്പറേഷൻ സമുദ്രഗുപ്ത എന്നുള്ള മയക്കുമരുന്ന് വേട്ടയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മയക്കുമരുന്ന് നാവികസേനയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും പിടിച്ചിരിക്കുന്നത്. ഇതിൽ ഈ മദർഷിപ്പിൽ നിന്നും പിടിച്ചെടുത്ത മയക്കുമരുന്നിൻ്റെ കൂടെ ഒരു പാകിസ്ഥാനി പൗരനെയും ഒരു ഇറാനി പൗരനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇവരെ രണ്ടു കൂട്ടരെയും ദക്ഷിണ മേഖല നാവികസേനയും അതായത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ചേർന്ന് ഇപ്പോൾ കൊച്ചി മട്ടാഞ്ചേരിയിലുള്ള വാർഫിൽ പോലീസിന് കൈമാറിയിട്ടുണ്ട്, നാവികസേന കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്ന വിവരങ്ങൾ. ഇന്ത്യ, ശ്രീലങ്ക, മാലദ്വീപ് എന്നിവിടങ്ങളിൽ വിതരണം ചെയ്യാൻ വേണ്ടിയാണ്, വിറ്റഴിക്കാൻ വേണ്ടിയാണ് ഈ മയക്കുമരുന്നുകളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിശ്വാസയോഗ്യമായ വിവരം. മാലദ്വീപ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്ന് രഹസ്യമായി കിട്ടിയ റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ ദക്ഷിണ നാവികസേനയും ദക്ഷിണ മേഖല നാവികസേനയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ചേർന്ന് ഈ ശക്തമായ വേട്ട നടത്തിയിരിക്കുന്നതും. ഇത്രയും കൊച്ചിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വൻ ശേഖരം മയക്കുമരുന്ന് പിടികൂടുന്നതും. ഈ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കുകയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും എല്ലാം നാഴികയ്ക്ക് 40 വട്ടം മീഡിയയുടെ മുമ്പിൽ വന്ന് പറയുന്നത്. കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു കാരണവശാലും മയക്കുമരുന്നുകളുടെ ഹബ്ബുകളില്ല, ഭീകരവാദത്തിൻ്റെ സ്ലീപ്പിംഗ് സെല്ലുകളില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? ഇത്തരം സംഭവങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ ആരോപണങ്ങൾ മാത്രമല്ലല്ലോ ഇന്നലെ കൊച്ചിയുടെ പുറംകടലിൽ നിന്നും പിടികൂടിയ വാർത്തയാണ് ഇന്നിപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത്.
അപ്പോൾ സത്യങ്ങൾ, അതായത് വാസ്തവം ഇന്നതാണ് എന്നിരിക്കുകയാണ് നമ്മൾ ഇതിന് നേരെ നമ്മുടെ ഭരണസമൂഹവും ആഭ്യന്തര വകുപ്പും കണ്ണടച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു സത്യം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വന്ദന എന്നൊരു യുവ ഡോക്ടറുടെ, അതായത് 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവ ഡോക്ടർ ഒരു അക്രമിയാൽ കൊല്ലപ്പെട്ടു. ഈ അക്രമി മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായ മാനസിക നിലനെറ്റിയ ഒരു ഭ്രാന്തമായ അവസ്ഥയിലുള്ള ഒരു കുറ്റവാളിയായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അത് വളരെ ക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ഈ വന്ദന എന്ന യുവ ഡോക്ടറെ. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഹൈസ്കൂളിലെ ഒരു 8-ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിക്കുണ്ടായ ഒരു മരണവും ആ മരണത്തെ തുടർന്നുണ്ടായ അന്വേഷണത്തിൽ നമുക്ക് കിട്ടിയ ഞെട്ടിക്കുന്ന വിവരങ്ങളുമാണ് മയക്കുമരുന്ന് ലോബിയെ കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ പരിസരത്ത് പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ള ചിത്രം നമുക്ക് മനസ്സിലാകുന്നത്. ഈ 8-ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനി മരിച്ചപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ, ഈ കുട്ടി പലതവണ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനും അല്ലാതെയുള്ള ലൈംഗിക പീഡനങ്ങൾക്കും ഇരയായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് കേരള സമൂഹം കണ്ടറിഞ്ഞത്. ഈ കുട്ടി മയക്കുമരുന്നിൻ്റെ ഉപയോക്താവായിരുന്നു, ആ കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായിരുന്നു, മയക്കുമരുന്ന് ലോബിയുടെ കയ്യാളായിരുന്നു, അവരുടെ ആജ്ഞാനുവർത്തിയായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രിയും ഭരണസിരാ കേന്ദ്രങ്ങളും ഒരേപോലെ ഒരേ സ്വരത്തിൽ പറയുന്നു, ഇവിടെ മയക്കുമരുന്നിൻ്റെ ഹബ്ബുകളില്ല, മയക്കുമരുന്ന് സാധാരണക്കാർക്കിടയിൽ വിറ്റഴിക്കപ്പെടുന്നില്ല, എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെങ്കിൽ സർക്കാരിനെ കരിവാരി തേക്കാൻ വേണ്ടി ഇത്തരം വിഷയങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്ന പ്രതിപക്ഷ കക്ഷികളും മറ്റ് രാഷ്ട്രീയ കക്ഷികളും സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി നടക്കുന്നു എന്നൊക്കെയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരും പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി കൂടിയ മുഖ്യമന്ത്രിയോടൊരു ചോദ്യം, എന്തുകൊണ്ടാണ് കേരളത്തിലെ മണ്ണിൽ മയക്കുമരുന്ന് ലോബികൾ പിടിമുറുക്കിയിട്ടില്ല എന്ന് താങ്കൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം? കേരളത്തിൽ കോഴിക്കോടും മലപ്പുറത്തും തിരുവനന്തപുരത്തും കൊച്ചിയിലും അടുത്ത കാലത്ത് രേഖപ്പെടുത്തിയ കേസുകളിൽ ഭൂരിപക്ഷവും മയക്കുമരുന്നിന് അടിമപ്പെട്ട കുട്ടികളുടെ ഭ്രാന്തമായ മാനസികാവസ്ഥയിൽ നിന്നുണ്ടായ ചെയ്തികളായിരുന്നു എന്നുള്ളത് കൃത്യമായി താങ്കളുടെ പോലീസ് അടയാളപ്പെടുത്തിയിട്ടും എന്താണ് താങ്കൾ അത് ഒറ്റപ്പെട്ട സംഭവമായി മാത്രം വിലയിരുത്തുന്നത്? മയക്കുമരുന്നിന് അടിമയായ ഒരു കുട്ടി സ്വന്തം അമ്മയെപ്പോലും കയറി പിടിച്ച ഒരു ചരിത്രം കേരളത്തിൻ്റെ സമകാലീന ചരിത്രത്തിലുണ്ടായി. ഒരിക്കലും നമുക്കത് വിസ്മരിക്കത്തക്കതല്ല. അതായത് യുവതയെ വഴിതെറ്റിക്കുന്ന തരത്തിൽ, യുവതയുടെ മാനസിക നില തെറ്റിക്കുന്ന തരത്തിൽ, ആരോഗ്യനില തെറ്റിക്കുന്ന തരത്തിൽ മയക്കുമരുന്ന് മാഫിയകൾ കേരളത്തിൽ ഒരു ക്യാൻസർ പോലെ പിടിമുറുക്കിയിരിക്കുന്നു. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നും ഒളിച്ചുവിടാൻ ഭരണകൂടങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. ഭരണകൂടത്തിൻ്റെ പരാജയമായി ഇത് വിശേഷിപ്പിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ഭരണകൂടങ്ങൾ ഇത് കണ്ണടച്ചിരുട്ടുകയാണ്. അങ്ങനെ ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല എന്നാണ് അവകാശപ്പെടുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശ്രീ ശിവൻകുട്ടിയോടും ഒരു ചോദ്യമുണ്ട്. എന്താണ് താങ്കളുടെ കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിദ്യാലയങ്ങളിൽ കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അരാജകത്തിനെതിരെ താങ്കൾ ചെറുവിരൽ പോലും അനക്കാത്തത്? കേരളത്തിലെ എത്രയെത്ര സ്കൂളുകളാണ് മയക്കുമരുന്ന് ലോബികളുടെ കയ്യിലകപ്പെട്ടിരിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ എത്രയോ തവണ നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞു. വിശ്വാസയോഗ്യമായ വസ്തുതാപരമായ എത്രയെത്ര റിപ്പോർട്ടുകൾ പുറത്തു വന്നു. തെളിവുകൾ സഹിതം കുട്ടികളെയും മറ്റ് മയക്കുമരുന്ന് ലോബികളെയും കൈയോടുകൂടി പോലീസ് പിടിച്ചിട്ട് പോലും ഇതിനൊരു അറുതി വരുത്താൻ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പിനും ആഭ്യന്തര വകുപ്പിനും സാധിക്കാതെ പോകുന്നത്? ഇപ്പോഴിതാ കേരളത്തിലേക്ക് ഏതാണ്ട് 25,000 കിലോഗ്രാം വില വരുന്ന മാരക വിപത്തുകൾ ഉളവാക്കുന്ന മയക്കുമരുന്നുകൾ എത്തിയിരിക്കുന്നു. ഏതാണ്ട് 25,000 കിലോഗ്രാം എന്നുള്ളതാണ് അറിവ്. വിപണിയിലേതാണ്ട് ആഗോള വിപണിയിലേതാണ്ട് 15,000 കോടി വില വരുന്ന മയക്കുമരുന്ന് ഇതെവിടെ നിന്ന് വരുന്നു? ഏതാണ് ഇതിൻ്റെ വിപണന കേന്ദ്രം? ഇതിൻ്റെ ഉപഭോക്താക്കൾ കേരളം തന്നെയാണ്. കേരളത്തിലെ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുവരുന്ന 15,000 കോടിയുടെ മാർക്കറ്റ് പിടിച്ചെടുക്കുക കേരളത്തിൽ നിന്ന് എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കേരളത്തിലെ യുവാക്കളെ, കേരളത്തിലെ ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു മയക്കുമരുന്ന് ലോബിയുടെ കള്ളക്കടത്താണ് ഇന്നലെ ദക്ഷിണ മേഖലാ നാവികസേനയും നോർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോവും കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് വസ്തുതകളിൽ നിന്ന് നമ്മുടെ ഭരണകൂടങ്ങൾ ഒളിച്ചോടുന്നത്? കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്ന ഡോക്ടർ വന്ദനയുടെ അതിദാരുണമായ മരണം പോലും നമ്മുടെ കണ്ണുതുറപ്പിക്കുന്നില്ല. സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം കുറ്റവാളികൾ പെരുകുന്നത്, കുറ്റങ്ങൾ പെരുകുന്നത്? തീർച്ചയായിട്ടും അതിനെല്ലാം പുറകിൽ മയക്കുമരുന്നിൻ്റെയും മദ്യലോബികളുടെയും കരാളഹസ്തങ്ങൾ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതുതന്നെയാണ് സത്യം. ഇതിനെതിരെ ഒരു ചെറുവിരൽ എനക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നാളെ കേരളം എന്നെഴുതി എവിടെയെങ്കിലും കാണിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഇങ്ങനെ ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറേ ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ശോചനീയമായ ഈ അവസ്ഥയിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് മറ്റനുബന്ധ വകുപ്പുകളും ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായും അങ്ങനെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ കേരളം നാമാവശേഷമായി പോകും. കേരളത്തിലെ യുവതയും അടുത്ത തലമുറയും തീർച്ചയായും ഒരു സ്വപ്നം മാത്രമായിരിക്കും. നന്ദി, നമസ്കാരം.